ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് 5G ഫോണാണ്. 20,000 അടിയിലുള്ള കുറച്ച് 5G ഫോണുകളാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ വല്ല അപ്പുറത്തുള്ള വല്ല ഷോപ്പിലും പോയിട്ട് ഒരു ഫോണ് 20,000 ഫോൺ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5G കിട്ടണം എന്നില്ല. 5G ഫോൺ ഇനി മേടിക്കുകയാണെങ്കിൽ അതിൽ 5-6 ഫോണുകൾ ചിലപ്പോൾ അവർ കാണിച്ചു തരും. ചിലപ്പോൾ അവരുടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞ് 2-3 ഫോണുകൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇന്ന് തന്നെ ഫോൺ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ മേടിച്ചിട്ട് വരും. അതിന് മുന്നേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ആ ഫോൺ മേടിക്കണമായിട്ട് മുന്നേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ഫോണുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് കുറേ ഫോണൊന്നുമില്ല, 5-6 ഫോണുകളിൽ 3 ഫോൺ മാത്രമാണ് ഞാൻ ഈ ഒരു റേഞ്ചിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫോൺ നല്ലതാണെന്നല്ല, ചിലപ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് അനുസരിച്ച് അത് നല്ലതായിരിക്കാം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് 3 ഫോണുകളുണ്ട്. നല്ല ഗെയിമിങ്ങും നല്ല വീഡിയോസ് എടുക്കാനും പറ്റിയ നല്ല ഫോണുകളുണ്ട്. അപ്പോൾ ഒരു ഫോണാണ് നമ്മൾ ഈ റേഞ്ചിൽ പരിചയപ്പെടുന്നത്. ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചൈനീസ് ഫോൺ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ ഇന്ത്യൻ ബ്രാൻഡ് വേണം, പിന്നെ സാംസങ്ങിൻ്റെ ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോണ്, സാംസങ് ഗാലക്സി M42 5G എന്ന് പറഞ്ഞ ഫോണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു റേഞ്ചിൽ സാംസങ്ങിൻ്റെ വേറെ കുറേ ഫോൺ ഉണ്ടല്ലോ, A51, M51, F62 എന്ന് പറഞ്ഞ ഫോണുകളൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോണൊന്നും 5G ഫോണല്ല, 4G ഫോണാണ്. നമുക്ക് ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. 3.5mm ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് ഈ ഒരു ഫോണിലും 3.5mm ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. 5000mAh ബാറ്ററി ബാക്കപ്പും 15W ചാർജറും, ഫാസ്റ്റ് ചാർജർ അല്ല ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. HD ഡിസ്പ്ലേയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറ നോച്ചോട് കൂടിയിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു പഴയ ഡിസൈനിലേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 750G പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 60Hz ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ ആമോ LED കിട്ടുന്നുണ്ട്, പക്ഷേ HD+ ആണ്. 6.6 inch ആണ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. 60FPS ഹൈ ഗ്രാഫിക്സ് ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണ്. 48MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 48+8+5+5 ആണ് ഇതിൽ വരുന്ന ക്യാമറ. അതുപോലെ തന്നെ 20MP സെൽഫി ക്യാമറ നമുക്ക് വരുന്നുണ്ട്. 6GB 8GB റാം വേരിയൻസിൽ നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫോണിലേക്ക് കടക്കാം. നമ്മുടെ രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഫോണിൽ ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യും, ഡ്യുവൽ സിമ്മിലും 5G സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഫോൺ, എന്താണ് ഫീച്ചർ നമുക്ക് നോക്കാം. Realme X7 ആണ് ഈ ഒരു ഫോൺ. അത് ഫോൺ 4th Gen Full HD+ സൂപ്പർ ആമോ LED ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 4310mAh ബാറ്ററി ബാക്കപ്പും 65W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 5800U ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ സെറ്റിംഗ്സിൽ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റും. ക്യാമറയെന്ന് കുറിച്ച് പറയുമ്പോൾ 64MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 16MP സെൽഫി ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 6GB 8GB റാം വേരിയൻസിൽ നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണും. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഫോൺ, അതായത് ലാസ്റ്റത്തെ ഫോൺ ഏതാണ് നമുക്ക് നോക്കാം. IQ Z3 ആണ് നമ്മുടെ ലാസ്റ്റത്തെ ഫോൺ. ഈ IQ Z3 കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സമയത്ത് ഇത് ഈ ഒരു ഫോണിനെ കുറിച്ച് മാത്രമാണ് വീഡിയോസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഫോൺ തന്നെയാണ് ഈ റേഞ്ചിൽ ബെസ്റ്റ് ഫോണായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ് ഫോൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, IQ Z3 ആണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാതിരിക്കാം. എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടാലും അതിലെ IQ Z3 കുറിച്ച് കുറേ പ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീച്ചർ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാം അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഞാൻ ആ ഫീച്ചർ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 6.58 inch Full HD+ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും 4400mAh ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ 55W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 64MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോൺ കുറിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ എന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 768G ആണ് ഇതിൽ തന്നെ പ്രോസസ്സർ. ഈ ഒരു ഫോണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു. പക്ഷേ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു തീരെ ഹീറ്റിംഗ് നമുക്ക് ഈ ഒരു ഫോണിൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമുള്ള ഒരു ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോണ് ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്ര മാത്രമുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ഈ ചെറിയ വീഡിയോയിൽ ഏതെങ്കിലും ഫോൺ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഫോൺ ഇതിൽ ഉൾപ്പെടുത്തണമായിരുന്നു, IQ Z3 മാത്രമായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റീവ് വീഡിയോസ് കൊണ്ടുവരാം. വരുമ്പോൾ ആ ഒരു സമയത്ത് വേറെ ഫോണ് ഏതെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ, അതായത് IQ Z3 പകരം വയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ഫോൺ ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ ആ ഒരു ഫോണായിരിക്കും നമ്മളവിടെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ബൈ.